യേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ലോകം തിങ്കളാഴ്ച ക്രിസ്മസ് ആഘോഷിച്ചു. വീട്ടുമുറ്റകളും പള്ളികളും പുൽക്കൂടുകളും ഒരുക്കിയും വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുത്തുമാണ് ഈ ദിനം ആഘോഷമാക്കിയത്. സേവനപാതയിൽ NSS വാളണ്ടിയർമാർ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റുകളാണ് സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായി മാതൃകാപരമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുതുവർഷം പ്രമാണിച്ച് കുതിരസവാരിക്കുള്ള സംവിധാനമൊരുക്കി കരുവാരകുണ്ടിൽ മൂവാർ സംഘം. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിരിയുടെ ഓർമ്മയിൽ ലോകം തിങ്കളാഴ്ച ക്രിസ്മസ് ആഘോഷിച്ചു. അശ്രണരെയും പാപികളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു ജെറുസലേമിലെ പുൽക്കൂടിൽ പിറന്ന നാൾ വിരുന്നൊരുക്കിയും സ്നേഹം പങ്കുവച്ചുമാണ് വിശ്വാസികൾ ക്രിസ്മസിനെ ആഘോഷമാക്കിയത്. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഒത്തുചേർന്ന് സ്നേഹം പങ്കുവച്ച് ഒരു ക്രിസ്മസ് ദിനം കൂടി കടന്നുപോയി. ജാതിമത ഭേദമന്യേ എല്ലാവരും പങ്കെടുത്ത ആഘോഷങ്ങളും വിവിധയിടങ്ങളിൽ നടന്നു. 25 ദിവസം നോമ്പ് നോറ്റ് കാത്തിരുന്ന പുണ്യദിനം സമാധാനത്തിൻ്റെ സന്ദേശവുമായി വിണ്ണിൽ വന്ന് പിറന്ന ദേവകുമാരനെ വരവേൽക്കാൻ കത്തിച്ച മെഴുതിരികളുമായി പാതിരാവിൽ വിശ്വാസികൾ ദേവാലയങ്ങളിൽ ഒത്തുകൂടി. തിരുപ്പിറവി ശുശ്രൂഷകൾക്കും ഉണ്ണിയേശുവിൻ്റെ രൂപവും വഹിച്ച് പ്രദക്ഷിണവും നടന്നിരുന്നു. യേശുവിൻ്റെ രൂപം പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചതോടെ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് സമാപനമായി. തുറന്ന കേക്ക് മുറികളും ക്രിസ്മസ് കാർണിവലും കരോൾ ഗാന മത്സരങ്ങളും ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കലുമായി ഒട്ടേറെ ആഘോഷ പരിപാടികളാണ് നടന്നത്. എടത്തനാട്ടുകര ഉപ്പുകുളം സെൻറ് വില്യംസ് പള്ളിയിൽ ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജസ്റ്റിൻ കോലങ്കണ്ണി നേതൃത്വം നൽകി. മദർ സുപ്പീരിയർ സിസ്റ്റർ ഗാഡീസ്, കൈക്കാരന്മാരായ അഗസ്റ്റിൻ ഒട്ടലാങ്കൻ, തോമസ് പനന്തോട്ടം, ജോൺ കൈതമറ്റം, സിസ്റ്റർ സ്നേഹ, സിസ്റ്റർ ഗ്രേസി, ബ്രദർ എബി ഒലിക്കൽ എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. തുടർന്ന് ക്രിസ്മസ് ട്രീ, കരോൾ ഗാനാലാപണം, കേക്ക് വിതരണം എന്നിവയും നടന്നു. ഇതിനുശേഷം കുട്ടികളുടെയും KCYM അംഗങ്ങളുടെയും കലാപരിപാടികൾ നടന്നു. ഉണ്ണിയില്ലാതെ പുൽക്കൂടില്ല. അപ്പൊ അതുകൊണ്ട് പുൽക്കൂടിന്റെ മഹത്വം എന്ന് പറയുന്നത്, പുൽക്കൂടിന്റെ മഹത്വം എന്താ? അതിനകത്തുള്ള ഈശോയുടെ സാന്നിധ്യമാണ്, അതിനകത്തുള്ള ഉണ്ണിയേശുവിന്റെ സാന്നിധ്യമാണ്. മാതാവിന്റെ യോസഫിന്റെ സാന്നിധ്യം മാത്രമല്ല, ആട്ടിടയന്മാരുടെയും രാജാക്കന്മാരുടെയും സാന്നിധ്യമല്ല, മാലാഖയുടെ സാന്നിധ്യം മാത്രമല്ല, മറിച്ച് ഉണ്ണിയുടെ മഹത്വമാണ്. യേശു ഉള്ളത് കൊണ്ടാണ് ബാക്കി ഈ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന എല്ലാവർക്കും മഹത്വം ഉണ്ടാകുന്നത്. പുൽക്കൂടിന് ആകമാനം ഒരു മഹത്വം ഉണ്ടാകുന്നത് അതിൽ യേശു ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ തന്നെയായിരുന്നു പ്രിയപ്പെട്ട ഒരു കുരിശും. കുരിശിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി, കുരിശിന് ഒരു മഹത്വം ഉണ്ടായിരുന്നില്ല. ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നതാ, അതൊരു ശിക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് കുരിശ്. കുരിശിൽ തറച്ച് കൊല്ലുക, അതൊരു ശിക്ഷയായിരുന്നു. എന്നാണോ ആ കുരിശിൽ യേശു കയറിയത്, എന്നാണോ യേശു ആ കുരിശിൽ കയറിയത്, അന്ന് മുതൽ ശിക്ഷയായിരുന്ന ആ കുരിശ് അന്ന് മുതൽ രക്ഷയുടെ അടയാളമായിട്ട് മാറി. വെട്ടത്തൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചാപ്പിൽ വെട്ടത്തൂർ ഇടവകയുടെ ക്രിസ്മസ് ആഘോഷം രാത്രിയിൽ ഫാദർ ബിനോയ് ജോണിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. മേലാറ്റൂർ, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ എന്നീ പ്രദേശങ്ങളിലുള്ള അനേകം വിശ്വാസികൾ പങ്കെടുത്തു. ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് ഗാനമത്സരങ്ങൾ എന്നിവ നടത്തി എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു.
പരിപാടികൾ പാതിര കുർബാനയോടെ അവസാനിച്ചു. ചർച്ച് ട്രസ്റ്റി കുര്യാക്കോസ് പപ്പാലിൽ സെക്രട്ടറി തോമസ് ചീരങ്കുളം എന്നിവർ നേതൃത്വം നൽകി. അതിൻ്റെ ആഘോഷമാണ് ഈ ചെറിയ ചാപ്പലിൽ നടന്നത്. മൂവാറ്റുപുഴ സെൻറ് തോമസ് കത്തീഡ്രലിൻ്റെ ഭാഗമായി മലബാർ മേഖലയിലുള്ള വിശ്വാസികൾക്കുള്ള ആരാധനാ സൗകര്യമാണ് പെട്ടത്തൂർ സെൻറ് തോമസ് ചാപ്പൽ. ഇവിടെ മലപ്പുറം ജില്ലയിലുള്ള പല പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇന്ന് ഇവിടെ ഒത്തുചേർന്നു. ഈ ക്രിസ്തുമസ് ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുംബാംഗങ്ങളായി പാർക്കുന്ന കുഞ്ഞുങ്ങളും ബന്ധുമിത്രാദികളും ഇവിടെ എത്തിച്ചേർന്നു. എല്ലാവരോടുള്ള പ്രത്യേകമായിരിക്കും നന്ദി അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം സർവ മാനവജാതിയുടെയും വിമോചനത്തിനായിരുന്നു. യേശുക്രിസ്തു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രമായ വക്താവായിട്ടായിരുന്നില്ല. പരിയാപുരം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ വെട്ടത്തൂർ ആകാശപ്പറവിൽ ക്രിസ്മസ് ആഘോഷിച്ചു. സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായി നടന്ന പരിപാടി മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. വെട്ടത്തൂർ ആകാശപ്പറവയിൽ ക്രിസ്മസ് ആഘോഷവുമായി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിയാപുരത്തിലെ NSS വിദ്യാർത്ഥികൾ സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് ആകാശപ്പറവയിലെ അന്തേവാസികളുമായി ചേർന്ന് നടത്തിയ പരിപാടി പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം MLA മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ക്യാമ്പിൻ്റെ ഭാഗമായി ആകാശപ്പറവയിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ക്യാമ്പിൽ എത്തിയ MLAയുമായി വിദ്യാർത്ഥികൾ ചർച്ചകൾ നടത്തി. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ വള്ളിയാന്തടത്തിൽ NSS പ്രോഗ്രാം ഓഫീസർ ബെന്നി തോമസ്, ഫാദർ വിൽസൺ മൊയലൻ എന്നിവർ പ്രസംഗിച്ചു. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ കൾച്ചർ, നമ്മുടെ പിന്നെ കൾച്ചർ കുറച്ചുകൂടി വലുതാക്കുക, അതാണ് പിന്നെ അവരുടെ ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനുഷ്യ ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കണം, ബഹുമാനിക്കണം, പിന്നെ ഇത് ചെയ്യണം ഒക്കെ വേണം. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കാം, മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഇതേപോലെ NSS പോലുള്ള ക്യാമ്പുകൾ നടക്കുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല, ഇപ്പൊ കൃഷി ഇവിടെ കൃഷിയോട് പിന്നെ അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികളുടെ ചോദിക്കാം, പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളുണ്ടല്ലോ, അവിടെ അവിടെ പിന്നെ അവിടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ആയിരിക്കും, അപ്പൊ മക്കളോട് പഠിക്കുകയായിരിക്കും. മദ്യലഹരിയിലായിരുന്ന മധ്യവയസ്കൻ കുടുംബത്തെ ആക്രമിച്ചതായി പരാതി. ഓട്ടോഡ്രൈവറായ കാരാട് സ്വദേശി കരുമാവിൽ ചന്ദ്രനാണ് റോഡിൽ തടസ്സിച്ചത് ചോദ്യം ചെയ്ത കാറിലുണ്ടായിരുന്ന കുട്ടികളടങ്ങുന്ന ഏഴംഗ സംഘത്തെ ആക്രമിച്ചത്. വണ്ടൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. കഴിഞ്ഞ ദിവസം 5 മണിയോടെ തിരുവാലി സ്വദേശി സുരേഷ് ഭാര്യ ആതിര, ഭാര്യ സഹോദരി, അമ്മ, കുട്ടികൾ തുടങ്ങിയവരുമായി ബന്ധുവീട്ടിലേക്ക് കാറിൽ പോവുകയായിരുന്നു. കൂവക്കോട് എത്തിയപ്പോൾ പ്രതിയായ ചന്ദ്രൻ തന്റെ ഓട്ടോ റോഡ് മധ്യത്തിൽ നിർത്തി മറ്റൊരാളുമായി സംസാരിക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്ന ഇയാൾ കാറിന് വഴി നൽകിയില്ല. കാറിലുണ്ടായിരുന്ന സുരേഷ് ഇത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുടുംബത്തെ തെറിവിളിക്കുകയും കാറിന് സമീപമെത്തി ചാവി ഊരിയെടുക്കുകയും ചെയ്തു. സുരേഷ് ചാവി വാങ്ങാൻ ശ്രമിച്ചത് ഉന്തും തള്ളിലും കാരണമായി. ഇത് കണ്ടു ചെന്ന ആതിരയെ പ്രതി തള്ളി മാറ്റി. കാറിലേക്ക് വീണ ആതിരയുടെ ചുണ്ടിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് ഇവരെ വണ്ടൂരിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഏകദേശം ഒരു 5-5.5 മണിയാകുമ്പോൾ ഞങ്ങള് പിന്നെ ഞാനും എൻ്റെ വൈഫും ഫാമിലി ഒക്കെ കൂടി ബന്ധുവീട്ടിലേക്ക് കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ വണ്ടിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ മുന്നിൽ ബ്ലോക്ക് ചെയ്താണ്ട് പിന്നെ അയാൾ ആരോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അയാൾ ആകെ തടഞ്ഞു നിർത്തി. പിന്നെ അത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ മദ്യലഹരിയിലായിരുന്നു. ഞങ്ങളെ പിന്നെ വന്ന് പിന്നെ ചാവി ഊരുകയും അത് തടയാൻ ഞാനിറങ്ങി അത് തടയാൻ വന്ന ഭാര്യനെ പിടിച്ച് തള്ളുകയും അവർക്ക് ചെറിയ ചുണ്ടിനും തലയ്ക്കൊക്കെ ചെറിയൊരു പരിക്ക് പറ്റുകയും ചെയ്തു. അപ്പോൾ അത് പിന്നെ ഇന്നലെ മറ്റേ CHൽ പോയാണ്ട് പിന്നെ അതിൻ്റെ അഡ്മിറ്റും കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ അതിൻ്റെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് ആതിരയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പ്രതിക്കെതിരെ സ്ത്രീകളെ കൈയേറ്റം ചെയ്തതിനും വാഹനം ഉപയോഗിച്ച് മാർഗതടസ്സം സൃഷ്ടിച്ചതിനും മദ്യപിച്ച് വാഹനമോടിച്ചതിനുമുൾപ്പെടെ ഇയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വെട്ടത്തൂർ ലോക്കൽ കമ്മിറ്റി മതേതരത്വത്തിന്റെ വർത്തമാന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പട്ടിക്കാട് ചുങ്കത്ത് നടന്ന സെമിനാർ പി അബ്ദുൽ ഹമീദ് MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത തീവ്രവാദികളുടെ അക്രമങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ആശയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ MES കോളേജ് വളാഞ്ചേരി പ്രിൻസിപ്പൽ ഹുസൈൻ രണ്ടത്താണി മുഖ്യ പ്രഭാഷണം നടത്തി. ചുങ്കം പട്ടിക്കാട് ജംഗ്ഷനിൽ നടന്ന സെമിനാറിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ വെട്ടത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M ശശീന്ദ്രൻ, PC ശംസുദ്ദീൻ, വി ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ ഇന്ന് ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്, ഈ സെമിനാർ ഇങ്ങനെ നടക്കുന്നുണ്ട്, ആ പരിപാടിയിൽ പങ്കെടുക്കണം. സെമിനാറിന്റെ വിഷയം നമ്മുടെ മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളതാണ്. നിർബന്ധമായും ഇതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ വിഷയത്തോടുള്ളൊരു പ്രത്യേക താല്പര്യം മുൻനിർത്തി തീർച്ചയായിട്ടും ഞാനതിൽ പങ്കെടുക്കാമെന്ന് ശംസുദ്ദീനോട് വാക്കുകൊടുത്താണ്. ഇവിടെ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ചരിത്ര ഇടത്തനാട്ടുകര മുണ്ടക്കുന്ന യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസത്തിനെതിരെ നാട്ടുരുമ സംഘടിപ്പിച്ചു. മുണ്ടക്കുന്ന് സെൻട്രലിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് TS സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് യൂത്ത് ലീഗ് പ്രസിഡന്റ് സി ഷൗക്കത്ത് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുഹേർ കരുവാരകുണ്ട്, AT ഷജീബ്, ഇടത്തനാട്ടുകര മേഖല മുസ്ലിം ലീഗ് സെക്രട്ടറി KT ഹംസപ്പ, പ്രസിഡന്റ് PP ഷാനവാസ്, യൂത്ത് ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PP അൻവർ, മേഖലാ യൂത്ത് ലീഗ് സെക്രട്ടറി PP സുൽഫിക്കർ, MSF ജില്ലാ വൈസ് പ്രസിഡന്റ് VP റഹീസ്, സി മുഹമ്മദ് അലി, ഫിറോസ് പടിഞ്ഞാറപ്പള്ള, പിലുക്കുമാൻ, MSF മണ്ഡല പ്രസിഡന്റ് ഒ നിജാസ് എന്നിവർ പ്രസംഗിച്ചു. ഈ രാജ്യത്തിൽ എന്തൊക്കെ തന്നെ കുഴപ്പങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര ശക്തി കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചാൽ രാജ്യത്തെ പകരം വരുന്നത് ഫാസിസ്റ്റ് ശക്തികളാണ്. ഈ ഫാസിസ്റ്റ് ശക്തികളെ നേരിടണമെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ മതേതര കക്ഷിയായ ജനാധിപത്യ മതേതര കക്ഷിയായ കോൺഗ്രസിന് ശക്തി പകരണം. കോൺഗ്രസിന്റെ വോട്ടുകൾ ഭിന്നിപ്പുണ്ടാക്കിയാൽ അതിവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾക്ക് കടന്നു കയറാനുള്ള അവസരമായിരിക്കുമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനം വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് പ്രഖ്യാപിച്ചു. പക്ഷെ അത് അംഗീകരിക്കാൻ ഇന്ത്യയിലെ ഇത് രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായിരുന്നില്ല. കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലൊക്കെ ഏറ്റവും മേലോട്ടമുള്ള മാർക്സിസ്റ്റ് പാർട്ടി അന്ന് നിയമ സമൂഹപ്പാട് ഉൾപ്പെടെയുള്ളവർ അവിടുന്ന് പോകുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞത് കോൺഗ്രസും BJP ഒരു നാണയത്തിന് 2 വർഷങ്ങളാണ്, അതിൽ രണ്ടും എതിർക്കപ്പെടേണ്ട. നാം പറഞ്ഞത് ശരിയല്ല. ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികൾ നേരിടാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര ശക്തി കോൺഗ്രസ് തന്നെയാണ്. അതിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതും അതിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഫാസിസ്റ്റ് ശക്തികളുടെ വിജയത്തിനും ഭരണത്തിലേക്കുള്ള കടന്നുകയറ്റത്തിനും സാധ്യതയേറും എന്ന മുന്നറിയിപ്പ് ആദ്യമേ കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് NSS വിദ്യാർത്ഥികൾ മേലാറ്റൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ സാമഗ്രികൾ അറ്റകുറ്റപ്രവർത്തി നടത്തി മാതൃകയായി. NSS ക്യാമ്പിന്റെ ഭാഗമായാണ് വയറിംഗ്, കട്ടിലുകൾ, ഗ്ലൂക്കോസ് സ്റ്റാൻഡ് തുടങ്ങിയവ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗപ്രദമാക്കിയത്. NSS ക്യാമ്പയിനിന്റെ ഭാഗമായി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 60 വരുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ മേലാറ്റൂർ CHC പ്രവർത്തനരഹിതമായ വയറിംഗ് സിസ്റ്റം പുനഃസ്ഥാപിക്കുകയും കേടായി കിടന്നിരുന്ന കട്ടിൽ, ഗ്ലൂക്കോസ് സ്റ്റാൻഡ് എന്നിവ നന്നാക്കി കൊടുക്കുകയും ചെയ്തു. രാവിലെ 9 തുടങ്ങിയ പരിപാടി ഉച്ചയോടെയാണ് അവസാനിച്ചത്. NSS ക്യാമ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾ ആശുപത്രിയിലെ രോഗികളുമായി സൗഹൃദം പങ്കിട്ടു. മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് പുരോഗമിക്കുന്നത്. NSS യൂണിറ്റിന്റെ പുതിയ രീതിയിലുള്ള ക്യാമ്പാണ് സംഘടിപ്പിച്ചതെന്ന് പ്രോഗ്രാം ഓഫീസർ അഭിപ്രായപ്പെട്ടു. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പെരിന്തൽമണ്ണ NSS വളണ്ടിയർമാരായ M അശ്വതി, നിവിൽ കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആശുപത്രി മെയിൻ്റനൻസ് നടന്നത്. ഗവൺമെന്റ് പോളിടെക്നിക്കിലെ NSS വളണ്ടിയേഴ്സ് 23 മുതൽ 29 വരെ സ്പെഷ്യൽ ക്യാമ്പ് ഈ മേലാറ്റൂർ മേഖലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 3 സാധാരണക്കാരായ ജനങ്ങൾ സമീപിക്കുന്ന സർക്കാർ ആശുപത്രി എന്നുള്ള നിലയ്ക്ക് CHCയിലെ ചെറിയ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ 3 ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ബെഡ് ഇട്ടിരിക്കുന്ന കട്ടില് ശരിയാക്കുന്നുണ്ട്. അതുപോലെ
ഗ്ലൂക്കോസ് സ്റ്റാൻഡ് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. വയറിങ് ഒരുപാട് പ്രശ്നങ്ങൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ തീർത്ത് അത് ശരിയാക്കുന്നുണ്ട്. എക്യുപ്മെൻറ്റുകൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ഈ ആശുപത്രിയെ സമീപിക്കുമ്പോൾ ഒരുപാട്. മേലാറ്റൂർ ദേശീയ ഗ്രന്ഥാലയത്തിൽ ONV അനുസ്മരണവും സംഗീത സന്ധ്യയും നടത്തി. മാണിക്യവീണ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയം പ്രസിഡന്റ് P ശങ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ S സഞ്ജയ് അനുസ്മരണ പ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച KE നീലിമ, VM ആദിനാഥ്, കീർത്തന S കുമാർ, K സംഗീത്, VV മാനസി, A അർഷിത എന്നിവർക്കുള്ള ഉപഹാരം വൈസ് പ്രസിഡന്റ് PP ജേക്കബ് വിതരണം ചെയ്തു. വാർഡ് മെമ്പർ VE ശശിധരൻ, KT ജയകൃഷ്ണൻ, പ്രൊഫസർ TP അബൂബക്കർ, മേലാറ്റൂർ സഹദേവൻ, VV ദിനേശ്, K പ്രശോഭ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ദേശീയ ഗ്രന്ഥാലയം കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങേറിയ ONV സംഗീത സന്ധ്യയ്ക്ക് മേലാറ്റൂർ സഹദേവൻ, സുധാ നെടുങ്ങാടി, ബാബു കക്കാട്ടുകുന്നിൽ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ പിടിച്ചുപറ്റിയിട്ടുള്ള ഒട്ടേറെ കവിതകളും ചലച്ചിത്ര ഗാനങ്ങളും നാടകഗാനങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലിപ്പം മായാതെ നിലകൊള്ളുന്നുണ്ട്. ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റു കവികളിൽ വ്യത്യസ്തമായി കൊണ്ട് വളരെ ലളിതമായിട്ടുള്ള വാക്കുകളിലൂടെ മലയാളികളുടെ മനസ്സിനെ പിടിച്ചുപറ്റുന്ന വിധത്തിൽ മലയാളികളുമായി ബന്ധപ്പെടുന്ന ഏറ്റവും ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെക്കുറിച്ച്, നമ്മുടെ പാർപ്പിടങ്ങളെ സംബന്ധിച്ച്, അതിലുപരിയായിട്ട് നമ്മുടെ പള്ളിക്കൂടങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച്, മലയാളികളുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ച്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള കവിതകൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നും നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. പെരിന്തൽമണ്ണ നഗരസഭയുടെ ജീവനം പദ്ധതിയെക്കുറിച്ച് ജനകീയ അഭിപ്രായം ആരാഞ്ഞും ബോധവൽക്കരണം നടത്തിയും NSS വാളണ്ടിയർമാർ. പദ്ധതിക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞ വർഷം 24 യൂണിറ്റിലെ 1200 വരുന്ന വാളണ്ടിയർമാരായിരുന്നു ജനങ്ങൾക്ക് പദ്ധതിയെ പരിചയപ്പെടുത്തിയത്. 12 യൂണിറ്റുകളുടെ സപ്തദിന ക്യാമ്പിനാണ് നഗരസഭയിൽ തുടക്കമിട്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭ ശുചിത്വം, ജലസംരക്ഷണം, ജൈവകൃഷി എന്നീ മേഖലകളെ ബന്ധിപ്പിച്ച് കഴിഞ്ഞ ഒരു വർഷമായി നടപ്പാക്കുന്ന ജീവനം പദ്ധതിയെക്കുറിച്ച് ജനകീയ അഭിപ്രായം ആരാഞ്ഞും ബോധവൽക്കരണം നടത്തിയും 12 NSS യൂണിറ്റുകളിലെ 600 വിദ്യാർത്ഥി വളണ്ടിയർമാരുടെ 7 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പ് നഗരസഭയിൽ ആരംഭിച്ചു. ജീവനം പദ്ധതിക്ക് തുടക്കം കുറിച്ച കഴിഞ്ഞ വർഷത്തെ ഡിസംബർ പദ്ധതിയെ ജനങ്ങൾ പരിചയപ്പെടുത്തിയത് 24 NSS യൂണിറ്റിലെ 1200 വളണ്ടിയർമാരായിരുന്നു. തുടർന്ന് 2017 ജനുവരിയിൽ പദ്ധതി ആരംഭിച്ച് ഒരു വർഷം പിന്നിട്ടിരിക്കുന്ന വേളയിൽ പദ്ധതിയുടെ ആവശ്യകത, സേവന, ഭാവി, പ്രവർത്തനം എന്നിവയിൽ ജനകീയ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ഈ വർഷം 12 NSS യൂണിറ്റുകളിലെ വളണ്ടിയർമാർ നഗരസഭയിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ഡിസംബർ 24, 25, 26 തീയതികളിലായി NSS വളണ്ടിയർമാർ നഗരസഭയിലെ 34 വാർഡുകളിലെയും മുഴുവൻ വീടുകളിലും ഗൃഹസന്ദർശനം നടത്തി അഭിപ്രായ സർവേ നടത്തും. അതോടൊപ്പം ജീവനം പദ്ധതിയിലെ മറ്റൊരു പ്രധാന ഇനമായ ജലസംരക്ഷണത്തെക്കുറിച്ച് നഗരസഭ തയ്യാറാക്കിയ ജലമാണ് ജീവൻ എന്ന ബോധവൽക്കരണ ലഘുലേഖ വീടുകളിൽ വിതരണം ചെയ്യുകയും കിണർ റീചാർജിംഗ് ജലസംരക്ഷണ പദ്ധതിയുടെ സർവേ നടത്തുകയും ചെയ്യും. പുതുവർഷം പ്രമാണിച്ച് കരുവാരകുണ്ടിൽ കുതിരസവാരിക്കുള്ള സംവിധാനമൊരുക്കി യുവാക്കൾ. പുഴയ്ക്കൽ ഷെഫീഖ്, തയ്യൽ സൂപ്പി, N അസ്കർ എന്നിവരാണ് ഇതിനായി 3 കുതിരകളെ വാങ്ങിയത്. ഞായറാഴ്ച വൈകിട്ട് പുന്നക്കാട് സ്റ്റേഡിയത്തിൽ നടന്ന കുതിരകളുടെ പ്രദർശനം ശ്രദ്ധേയമായി. മലയോര മേഖലയിലെ യുവാക്കളെ സൗജന്യമായി കുതിരസവാരി പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 യുവാക്കൾ ചേർന്ന് 3 കുതിരകളെ കരുവാരകുണ്ടിൽ എത്തിച്ചത്. കുതിരയോട്ടത്തിൽ പരിശീലനം ലഭിച്ച M ഹംസയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ നിന്നാണ് കുതിരകളെ എത്തിച്ചത്. പ്രൗഢിയിലും കരുത്തിലും ഏറെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കെൽപ്പുള്ള കുതിരകളുടെ പ്രദർശനം കുട്ടികളിൽ എന്ന പോലെ തന്നെ മുതിർന്നവരിലും കൗതുകം ഉണർത്തിയിരിക്കുകയാണ്. ഏതായാലും കുതിരസവാരിയിലും ഒരു കൈ നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കരുവാരകുണ്ടിലെ യുവാക്കൾ. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കുതിരസവാരിക്ക് താല്പര്യമുണ്ട്.
അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു റൈഡിങ് സ്കൂൾ തുടങ്ങുന്നുണ്ട്. അടുത്ത മാസം സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുസ്ലിം ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി 15-ാം വാർഡ് കക്കോളത്ത് നിർമ്മിച്ച് നൽകിയ ബൈത്തുറമയുടെ താക്കോൽ ദാനം നടന്നു. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവറിൽ ശിഹാബ് തങ്ങൾ താക്കോൽ കൈമാറി. പീച്ചിമണിൽ സുഹറയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് മക്കളുമൊത്ത് താൽക്കാലിക ഷെഡിൽ താമസിക്കുന്ന കക്കുളം സ്വദേശി പീച്ചമണ്ണിൽ സുഹറയ്ക്കാണ് മുസ്ലിം ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി കാരുണ്യ ഭവനം നിർമ്മിച്ചു നൽകിയത്. താക്കോൽ ദാന ചടങ്ങിൽ മുസ്ലിം ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഉണ്ണിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എം ഉമ്മർ MLA, അഡ്വക്കേറ്റ് പി അബു സിദ്ദീഖ്, പി എച്ച് ഷമീം, ടി ഉമ്മർ, മുസ്തഫ തങ്ങൾ, പി സലീൽ, എ ടി ഉമ്മർ, പി എം കമറുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1990-91 SLC ബാച്ചിന്റെ പ്രഥമ സംഗമം വിദ്യാലയത്തിൽ നടന്നു. ഒരു വട്ടം കൂടി എന്ന പേരിൽ നടന്ന സ്നേഹസംഗമം ബാച്ച് അധ്യാപകനായ TV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്നലകളുടെ ഒളിമങ്ങാത്ത ഓർമ്മകൾ അയവിറക്കി കൗമാരസ്വപ്നങ്ങളെ താലോലിച്ച ആ നല്ല മുഹൂർത്തങ്ങളെ ഒരിക്കൽ കൂടി പുനരാവിഷ്കരിച്ച് അവർ ഒത്തുചേർന്നപ്പോൾ തൂവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാക്ഷ്യം വഹിച്ചത് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സ്നേഹസംഗമത്തിനായിരുന്നു. 1990-91 SSLC പരീക്ഷ എഴുതി തൂവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പടിയിറങ്ങിയ 200-ഓളം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും അന്നത്തെ അധ്യാപകരുമാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ഏറെ സ്നേഹിച്ച പ്രിയ അധ്യാപകൻ TV സുരേഷിന്റെ സാന്നിധ്യം തന്നെയായിരുന്നു സംഗമത്തിന് ഊർജമായത്. അനുഭവങ്ങൾ പങ്കുവച്ചും പ്രിയ ഗുരുനാഥന്മാരെ ആദരിച്ചും ചിരിച്ചും ചിരിപ്പിച്ചും സ്കൂൾ ജീവിതത്തിൽ കൂടെയുണ്ടായിരുന്ന സഹപാഠികളുടെ വിയോഗത്തിൽ പരസ്പരം സങ്കടങ്ങൾ പങ്കുവച്ചും നടത്തിയ ഒരു വട്ടം കൂടി എന്ന സ്നേഹസംഗമം വേറിട്ട അനുഭവം തന്നെയായിരുന്നു. ചടങ്ങിൽ അബ്ദുൽ ഗഫൂർ വടക്കൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് പള്ളത്ത് കുഞ്ഞാപ്പ, എം അബ്ദുൽ ബഷീർ, കെ കോയ, കുരിക്കൽ അക്ബർ, PT മനോജ്, AP മുഹമ്മദ് ഫൈസൽ, കെ രാജകുമാർ, PK ഷൗക്കത്ത്, അനിൽ പരപ്പിനിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാണാൻ പറ്റും നിങ്ങളുടെ ജീവിത പ്രയാണത്തില് ഒരു ഗ്രൗണ്ടിലേക്ക് എത്ര ദൂരം പോകാമെന്ന് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. ഒരു കാട്ടിലേക്ക് എത്ര ദൂരം പോകാം ചോദ്യമാണ്. പകുതി ദൂരേ പറ്റൂ എന്നാണ് ഗണിതശാസ്ത്രം പറയുന്നത്. പകുതി കഴിഞ്ഞാൽ പുറത്തേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിത പ്രയാണത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ദൂരം പിന്നിട്ടു, ഇനി പുറത്തേക്കുള്ള പടികളാണ്. ഈ പ്രയാണത്തിൽ ഈ കൂട്ടായ്മയിൽ ഇതിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചു, ഒരു വലിയ വട്ടം എന്നാകണം. വലിയ വട്ടം, കാരണം വട്ടം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി കൊടുക്കേണ്ടതുണ്ട്. പങ്കാളിത്തം കൊണ്ട് ഞാൻ അത് തന്നെയാണ് കാണുന്നത്. ഞാൻ പല സംഗമത്തിലൂടെ പലപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇത്രയും പങ്കാളിത്തമുള്ള മീറ്റിംഗ് ആദ്യമാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു. കീഴാറ്റൂർ പറമ്പൂർ 19-ലെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഈവനിംഗ് ഫൈസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഒരു മാസം നീണ്ടുനിൽക്കുന്ന മത്സരത്തിൽ 24 ടീമുകളാണ് മാറ്റുരയ്ക്കുക. കീഴാറ്റൂർ 19-ലെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 1-ാമത് ഈവനിംഗ് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് തുടക്കമായത്. 24 ടീമുകളുമായി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മത്സരത്തിന്റെ ആദ്യ പോരാട്ടത്തിൽ യുവത പാറക്കാത്തൊടി 4-6 യുവചേതന ആലിക്ക പറമ്പിനെ പരാജയപ്പെടുത്തി. ടൂർണമെന്റിന്റെ ആദ്യ ഗോൾ നേടിയ യുവത പാറക്കത്തൊടി റിസ്വാൻ CPIM ഏരിയ കമ്മിറ്റി അംഗം ജ്യോതിഷ് ട്രോഫി സമ്മാനിച്ചു. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഫിഫ മഞ്ചേരി ഗോൾ കീപ്പർ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഫാറൂഖ് കുരിക്കൽ, സെക്രട്ടറി ബഷീർ പുത്തൻകുളം, ഷഫീഖ് പത്താക്കൽ, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മുഹമ്മദ് റാഫി, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. എടപ്പറ്റ പുല്ലാനിക്കാട് പരേതനായ ചെമ്പ്രമുണ്ട അയ്യപ്പന്റെ ഭാര്യ നാടിച്ചി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ലോകം തിങ്കളാഴ്ച ക്രിസ്മസ് ആഘോഷിച്ചു. വീട്ടുമുറ്റകളും പള്ളികളും പുൽക്കൂടുകളും ഒരുക്കിയും വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുത്തുമാണ് ഈ ദിനം ആഘോഷമാക്കിയത്. സേവനപാതയിൽ NSS വാളണ്ടിയർമാർ. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റുകളാണ് സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായി മാതൃകാപരമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുതുവർഷം പ്രമാണിച്ച് കുതിരസവാരിക്കുള്ള സംവിധാനമൊരുക്കി കരുവാരകുണ്ടിൽ 3 സംഘം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.